തുർക്കിയിൽ വീണ്ടും ഉർദുഗാൻ അധികാരത്തിൽ വന്നു. 52.11% വോട്ടോടുകൂടിയാണ്, അതായത് 50%ത്തിലധികം വോട്ട് നേടിയിട്ടാണ് ഉർദുഗാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. തുർക്കിയിലെ ഉർദുഗാന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യന്മാരും അമേരിക്കയും അതിശക്തമായ രീതിയിൽ ഉർദുഗാൻ തിരിച്ചു വരുന്നതിനെ എതിർത്ത വിഭാഗങ്ങളായിരുന്നു. അതിനനുസരിച്ചുള്ള പല നീക്കുപോക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉരുത്തിരിയുകയും ചെയ്തിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുർക്കി അതിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തുടർച്ച ഏത് തരത്തിലാണ് അറബ് മേഖലയെയും മുസ്ലിം മേഖലയെയും അന്താരാഷ്ട്ര മേഖലയും സ്വാധീനം ചെലുത്തുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓട്ടോമാൻ വംശ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ അത് മുസ്ലിം ആധിപത്യത്തിലേക്ക് 100% അടങ്ങി വന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടികളും ജനാധിപത്യ സംവിധാനവും കുറേശൊക്കെ അതിനിടയിലൂടെ പ്രവർത്തിക്കുകയും അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ വളക്കൂറുള്ള മണ്ണായി അവിടെ തീരുകയും ചെയ്തു. അപ്പൊ അവിടെ പ്രധാനമായ രീതിയിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. ഒന്ന് റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയാണ്, രണ്ടാമത് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയിലാണ് ഉർദുഗാനുള്ളത്. അവർക്കാണ് 52.11% വോട്ട് ലഭിച്ചത്. അപ്പൊ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി, പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് 2 പതിറ്റാണ്ട് 20 വർഷമായി ഉർദുഗാൻ ഗവൺമെന്റ് തുർക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കി ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യമാണ്. ഖിലാഫത്ത് എന്ന് പറയുന്ന, ഖലീഫ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉടലെടുത്ത രാജ്യം കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത്. ടർക്കിന്നേതും തുർക്കി എന്ന് പറയും, അങ്ങനെയൊക്കെയാണ് അതിൻ്റെത്. അപ്പോൾ 2ാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ഏക മുസ്ലിം രാജ്യവും തുർക്കി തന്നെയായിരുന്നു. അപ്പോൾ ലോക സംഭവ വികാസങ്ങൾ, നാറ്റോ സഖ്യത്തിൽ നാറ്റോയിലൊക്കെ അംഗത്വമുള്ള ഈ തുർക്കി ലോകത്ത് നടക്കുന്ന വ്യത്യസ്തപരമായിരിക്കുന്ന സംഭവങ്ങൾ, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാലും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒന്നുകിൽ ഒരു മധ്യസ്ഥന്റെ റോളിലോ അതല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളെയും വിമർശിക്കുന്ന രീതിയിലോ കാര്യങ്ങൾ പോയിരുന്നു. ഏത് തരത്തിലും രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്കും ധൈര്യസമേതം മുന്നേറിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ ചങ്കൂറ്റം കാണിച്ച രാജ്യമായിരുന്നു തുർക്കി എന്ന് പറയുന്നത്. 20 വർഷത്തിനിടെ ലോകത്തുണ്ടായിരിക്കുന്ന വ്യത്യസ്തപരമായിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള നിലപാട് കാണിച്ച രാജ്യത്തിന്റെ പേര് ടർക്കി എന്നാണ്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളിൽ രൂക്ഷമായ രീതിയിൽ തുർക്കി വിമർശിച്ചിട്ടുണ്ട്. രണ്ട് രാജ്യം എന്ന് പറയുന്നത് റഷ്യയെയും അമേരിക്കയെയും. തുർക്കിയിലേക്ക് റഷ്യയുടെ ആധിപത്യം വന്നതിനെ എതിർത്തു. അതോടൊപ്പം തന്നെ ഉക്രൈന്റെ സൈനികർക്ക് അമേരിക്ക സഹായം ചെയ്യുന്നതിനെ എതിർത്തു. അപ്പോൾ അമേരിക്കയെ ഈ പരസ്യമായ രീതിയിൽ എതിർക്കുന്നത് അവർക്കും യൂറോപ്യന്മാർക്കും അത്ര രസം പിടിക്കുന്ന കാര്യമല്ല. മാത്രമല്ല മറ്റുള്ള രാജ്യക്കാർക്ക് പോലും വിമർശനത്തിന് വിധേയമാകുന്ന രീതിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചെറുതായി പോകുന്നതിന്റെ നീരസം അവർക്കുണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തുർക്കിയിൽ വീണ്ടും ഉർദുഗാൻ വരരുത് എന്ന തരത്തിൽ ഒരുപാട് സഹായങ്ങൾ അമേരിക്കയുടെ യൂറോപ്യന്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നടന്ന ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ, അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം ഇലക്ഷനോടനുബന്ധിച്ച് വലിയ വിഷയങ്ങളായിരുന്നു. ഭൂകമ്പത്തിൽ വേണ്ട രീതിയിൽ സർക്കാർ സഹായം ചെയ്തിട്ടില്ല, അവസരോചിതപരമായി ഇടപെട്ടിട്ടില്ല, മരണപ്പെട്ടവർക്ക് സാമ്പത്തികം നൽകിയിട്ടില്ല, അതിനൊക്കെ വലിയ താമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് തുടങ്ങിയിട്ട് ജനങ്ങളെ വികാരപരമായ രീതിയിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം വോട്ട് പിടിച്ചത്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂറോപ്യന്മാർ തൊട്ടു പിറകെ ഉണ്ടായിരുന്നു. ഉർദുഗാൻ തിരിച്ചു വരാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം മിഡിൽ ഈസ്റ്റ് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ കാതലായിരിക്കുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ രാഷ്ട്രമായി തുർക്കി പ്രവർത്തിച്ചിരുന്നു. അവരുടെ വാക്കുകൾക്കും പ്രവർത്തനത്തിനും വലിയ സ്വീകാര്യത അറബികൾ നൽകുകയും ചെയ്തിരുന്നു. അവരുടെ വലിയ മുന്നേറ്റം ഉണ്ടായത് സൗദി അറേബ്യയും ഖത്തറും തമ്മിലുണ്ടായിരുന്ന വിഷയത്തിനിടയിലാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് സൗദി അറേബ്യ ഖത്തറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത്.
അവിടെ എയർപോർട്ടുകൾ അവിടെ വിമാനങ്ങൾക്കുള്ള പ്രവേശനം നിഷേധിച്ചു, അവരുടെ വിദേശ മന്ത്രാലയങ്ങൾ അടച്ചുപൂട്ടി, പൗരന്മാർക്ക് പോലും രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന നിരോധനം ഏർപ്പെടുത്തി, ഇറക്കുമതി കയറ്റുമതി നിരോധിച്ചു, വിസ ചട്ടങ്ങൾ അവിടെ നിർത്തിവെച്ചു. അങ്ങനെ പൊടുന്നനെ ഒരു ശത്രു രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടതിന് ശേഷം ആ രാജ്യത്തോട് കാണിക്കുന്ന നയനിലപാടിനനുസരിച്ചുള്ള രീതിയായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൗദി അറേബ്യ ഖത്തറിനോട് കാണിച്ചത്. അതിൽ ഖത്തർ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് പച്ചക്കറിയാണെങ്കിലും പയവർഗ്ഗങ്ങളാണെങ്കിലും ഭക്ഷ്യസാധനങ്ങളാണെങ്കിലും മറ്റുള്ള നിർമ്മാണ വസ്തുക്കളാണെങ്കിലും ഒക്കെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയായിരുന്നു ഖത്തറിനുണ്ടായിരുന്നത്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നിന്ന് പോകുന്ന സമയത്ത് സത്യത്തിൽ പാല് പോലും കിട്ടാത്തൊരു സാഹചര്യങ്ങൾ തുർക്കിയിൽ ഖത്തറിലുണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് തുർക്കി രംഗപ്രവേശം ചെയ്യുന്നത്. തുർക്കി അവർക്ക് വേണ്ട മുഴുവൻ സഹായങ്ങളും നിരന്തരം എന്ന് പറയുന്ന 24 മണിക്കൂർ സമയത്തിനിടയിൽ തന്നെ എത്തിച്ചു കൊണ്ടേയിരുന്നു. അത് ആകാശവഴിയും കടൽമാർഗവും കരമാർഗവും സർവത്ര രീതിയിലും ഖത്തറിനെ അവർ സഹായിച്ചു. വെള്ളത്തിനോ പാലിനോ ഭക്ഷ്യസാധനങ്ങൾക്കോ നിർമ്മാണ സാധനങ്ങൾക്കോ ഒന്നും യാതൊരു പ്രയാസവും അനുഭവിക്കാത്ത രീതിയിൽ ഖത്തർ ക്ഷീണിച്ചപ്പോൾ അതിനെ ഉയർത്തി നിൽക്കാൻ വേണ്ടി രണ്ട് കൈ നീട്ടിയ രാജ്യങ്ങളുടെ പേര് ഖത്തർ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഖത്തറിനെ ഒതുക്കാൻ വേണ്ടി സാധിക്കാതെ പോയി. അതിനവർ നന്ദി ചെയ്തു. ഖത്തർ ഒരർത്ഥത്തിൽ അതിന് നന്ദി ചെയ്തു. അവിടെ ഭൂകമ്പമുണ്ടായി സർവനാശം വിതച്ച സമയത്ത് ഖത്തറിൽ ഉണ്ടാക്കിയ പരമാവധി വാഹനങ്ങളൊക്കെ അതിൽ മുഴുവനും പച്ച വസ്തുക്കൾ കൊണ്ടുപോയി തുർക്കിയിലെത്തിച്ചു. അതിന്റെ പുറമെ താൽക്കാലികമായി ഉണ്ടാക്കിയ ടെന്റുകൾ മുഴുവനും അവർക്ക് വീടുകളാക്കി നൽകി. സ്റ്റേഡിയം പൊളിച്ചതിന്റെ ഭാഗങ്ങൾ പോലും വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ അവർ സഹായം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ യൂറോപ്യന്മാരും ലോകരാജ്യങ്ങളും കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ അറബ് രാജ്യങ്ങൾ തമ്മിൽ പല ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാത്ത കാര്യമാണ്. കാരണം അവരുടെ പെട്രോളിയം വിഷയത്തിലോ സാമ്പത്തിക വിഷയത്തിലോ ആയുധ വിഷയത്തിലോ ഇടപെടാൻ അമേരിക്കക്ക് സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമാവും. അതവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഉർദുഗാൻ എങ്ങനെയൊക്കെയാണോ പരാജയപ്പെടുത്തേണ്ടത് ആ രീതിയിലുള്ള വലിയ ശ്രമങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. 50% വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ തുർക്കിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കൂ എന്നാണ് അവരുടെ ഭരണഘടന പറയുന്നത്. അങ്ങനെ അതിന്റെ ഒരു 47 കിട്ടാനേ സാധ്യതയുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്ത പത്രങ്ങൾ പോലും യൂറോപ്പിലുണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് സ്ഥിതികളൊക്കെ മാറി. 20 ശേഷം വീണ്ടും അതേ സർക്കാർ ഉർദുഗാന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ വിഷയകാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് യൂറോപ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകയുദ്ധം ഉണ്ടാവുകയാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വേറെതൊരു വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഉറക്കെ സംസാരിക്കാൻ കെൽപ്പുള്ള രാജ്യമായിരുന്നു തുർക്കി എന്നതുകൊണ്ട് യൂറോപ്യന്മാർക്ക് അവർ തിരിച്ചു വരിക എന്നുള്ള വലിയ അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല. 47.80% 2 പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് കിട്ടിയ വോട്ടിന്റെ ശതമാനം നോക്കിയ സമയത്ത് അങ്ങനെയാണ്. ഒരു തലക്കും അവർ അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി 1 കയറി, 2 റിപ്പബ്ലിക്കൻ പാർട്ടി 2 കയറി, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പാർട്ടികൾ വേറെയും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അത്ര പ്രതീക്ഷിച്ച വോട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും രേഖയായിട്ട് പറയുന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെയും യൂറോപ്യന്മാരുടെയും കുത്തകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് ഇത്രയും കാലം 3 ലോക രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയും എങ്ങനെയാണോ കൊണ്ടു നടന്നത് ആ രീതിയിലൊന്നും വയങ്ങാത്ത രീതിയിൽ രാജ്യങ്ങൾ മാറിയിരിക്കുകയാണ്. അവർ നിലപാടുകളൊക്കെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. യൂറോപ്യന്മാരൊക്കെ എതിർക്കാനും വിമർശിക്കാനൊക്കെ വലിയ ഭയമായിരുന്നു. ആ ഭയപ്പാടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ തന്നെ തുർക്കിയുടേതായിരിക്കുന്ന കൃത്യമായ നിലപാട് പറയാൻ തുടങ്ങി. തുർക്കിയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദങ്ങളുണ്ടായി. ആ സൗഹൃദത്തിലൂടെ തന്നെ
ഇനി ഒരു വിഷയ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തുർക്കിയുമായി ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അത്ര രസിപ്പിക്കുന്ന കാര്യമല്ല. മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന അമേരിക്കക്കാരാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ചോർത്തിട്ട് അമേരിക്ക കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരുപാട് വിഷയങ്ങളും വശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് കുവൈറ്റിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കൻ സൈനികരെത്തിയതും യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുവൈറ്റിൽ തന്നെ അമേരിക്കൻ സൈനികർ തുടർന്നതും അവരുടെ ഭരണകാര്യത്തിൽ പോലും നിരന്തരപരമായ രീതിയിൽ അമേരിക്ക ഇടപെടുന്നതും അതുകൊണ്ട് തന്നെ അവരുടെ ഭരണം മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോ ഇതൊന്നും ഇപ്പൊ അത്ര യേശുന്നില്ല, പ്രതീക്ഷ രീതിയിലൊന്നും ഇത് അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഒരു പ്രയാസമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും യൂറോപ്പും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തുർക്കിയിൽ ഉർദുഗാൻ വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷപരമായിരിക്കുന്ന ഒരു ദിവസമായിട്ടോ സമയമായിട്ടോ അമേരിക്കയോ യൂറോപ്പോ കാണുന്നില്ല എന്നാണ് ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. താങ്ക് യു.